നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മെട്രോമാൻ ശ്രീധരന്റെ ഒരു കുറിപ്പ് വൈറലാവുകയാണ്. കേരളയിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അവയെങ്ങനെ പരിഹരിക്കണം, ഒരുപാടുണ്ട് വിഷയങ്ങൾ, ഓരോന്നായി പരിശോധിക്കാം എന്ന് പറഞ്ഞ് ഒരു നീണ്ട കുറിപ്പ്. നമ്മൾ മറ്റൊരു മാർഗേണ സഞ്ചരിച്ചാൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമുണ്ട് എന്നും ശ്രീധരൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. വാട്സാപ്പുകളിലൊക്കെ പ്രചരിപ്പിക്കുന്ന ഈ കുറിപ്പ് നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ്. മെട്രോമാൻ എല്ലാം പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് തന്നെ ഈ കുറിപ്പിനെക്കുറിച്ച് വലിയ വിശദീകരണങ്ങൾക്ക് പ്രസക്തിയില്ല. നേരിട്ട് ആ കുറിപ്പിലേക്കൊന്ന് കടക്കാം. ഒന്നാമതായി കുടിയിറക്കും വീടുകളുടെ തകർക്കലും എടുക്കാം. ഏകദേശം 20,000 വീടുകൾ നശിപ്പിക്കണം. ഒരു വൻ ജനസംഖ്യയെ ഇത് ബാധിക്കുകയും സംസ്ഥാനത്തിനും പുനരധിവാസത്തിനായി വൻതുക ചിലവാക്കേണ്ടതായും വരും. രണ്ടാമതായി ആയിരക്കണക്കിന് വ്യാപാര സ്ഥാപനങ്ങൾ ഇടിച്ചു നിരത്തേണ്ടി വരും. ഇതും സമ്പദ് വ്യവസ്ഥയെയും ജനങ്ങളുടെ ജീവിതത്തെയും ബാധിക്കും. മൂന്നാമതായി കേരയിലിന്റെ വശങ്ങളിലായി 30 മീറ്റർ വീതിയിൽ ബഫർ സോണിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിരോധിക്കുന്നത് മൂലം സ്ഥല ഉടമകൾക്കുണ്ടാകുന്ന പ്രശ്നം, അവർക്ക് നഷ്ടപരിഹാരമൊന്നും ലഭിക്കുകയുമില്ല. നാലാമതായി 10 മീറ്ററിലും അതിലും ഉയരത്തിലും എംബാങ്ക്മെന്റ് കോൺക്രീറ്റ് മതിലും നിർമ്മിക്കുന്നത് മൂലം വെള്ളപ്പൊക്ക ഭീഷണി കൂടുന്നതും ജനങ്ങളുടെയും ജീവജാലങ്ങളുടെയും കിഴക്കോട്ടും പടിഞ്ഞോറോട്ടുമുള്ള സഞ്ചാരം തടയുന്ന പ്രശ്നം. അഞ്ചാമതായി ജപ്പാൻ കടവും സാങ്കേതിക വിദ്യ ആശ്രയിക്കുന്നത് മൂലം ഈ പദ്ധതിക്ക് വേണ്ടി വരുന്ന വൻകടം ജപ്പാന്റെ കടത്തിന് പലിശ കുറവാണെങ്കിലും അവരുടെ സാങ്കേതിക വിദ്യയും സാധന സാമഗ്രികളും അവർ നിശ്ചയിക്കുന്ന വിലയ്ക്ക് വാങ്ങണമെന്ന നിർബന്ധം മൂലം അക്കാര്യത്തിൽ നമുക്ക് നേട്ടമില്ല. ആറാമതായി നെൽവയലുകളിലൂടെയും തണ്ണീർത്തടങ്ങളിലൂടെയും കണ്ടൽക്കാടുകളിലൂടെയും കേരയിൽ കടന്നുപോകുന്നത് മൂലമുള്ള പരിസ്ഥിതി നാശം. ഏഴാമതായി ചെളി, കല്ല്, കരിങ്കല്ല്, മണ്ണ്, സിമെന്റ്, സ്റ്റീൽ എന്നിവയ്ക്കായി വേണ്ടിവരുന്ന വൻ വിഭവങ്ങൾ. കരിങ്കല്ലും പാറപ്പൊടിയും ലഭിക്കണമെങ്കിൽ അനേകം കോറികൾ പുതുതായി വേണ്ടിവരും. എട്ടാമതായി നീതി ആയോഗ് ഈ പദ്ധതിക്ക് 1,26,00,000 രൂപ കണക്കാക്കിയിട്ടുള്ളതിനാൽ റെയിൽവേയും കേന്ദ്ര ഗവൺമെന്റും ഈ പദ്ധതിക്ക് അനുകൂലമായി നിൽക്കാത്ത അവസ്ഥ. ഇന്ത്യൻ റെയിൽവേക്ക് അവരുടെ ബ്രോഡ്ഗേജ് ട്രെയിനുകൾ ഈ പാത സ്റ്റാൻഡേർഡ് ഗേജ് ആയതിനാൽ ഉപയോഗപ്പെടുത്താനും ആകില്ല. ഒൻപതാമതായി അവർ സഞ്ചരിക്കുന്ന ട്രെയിനുകൾക്കൊന്നും ഈ പാത ഉപയോഗിക്കാനാവില്ല എന്നതിനാൽ സംസ്ഥാനാന്തര യാത്രക്കാർക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ലാത്ത അവസ്ഥ. പത്താമത് കേരയിൽ സ്റ്റേഷനുകൾക്കും നിലവിലുള്ള റെയിൽവേ സ്റ്റേഷനുകൾക്കുമിടയിൽ സഞ്ചരിക്കാൻ ഫലപ്രദമായ സംവിധാനമില്ലാത്ത അവസ്ഥ. പലപ്പോഴും അതിന് 1 മണിക്കൂറിലേറെ ചിലവാക്കേണ്ടി വരും. പതിനൊന്നാമതായി സ്റ്റോപ്പുകൾ കുറവായതിനാൽ ലക്ഷ്യസ്ഥാനത്തു നിന്നും വളരെ അകലെയുള്ള സ്റ്റേഷനിൽ ഇറങ്ങി വരുന്ന അവസ്ഥ. അവിടെ നിന്ന് ടാക്സിയിലോ ഓട്ടോയിലോ ബസ്സിലോ വളരെ ദൂരം സഞ്ചരിക്കേണ്ടി വരും ലക്ഷ്യത്തിലെത്താൻ. പന്ത്രണ്ടാമതായി കേരയിൽ നിരക്കുകൾ ജനങ്ങൾക്ക് താങ്ങാനാവുന്നതല്ല എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. സാധാരണ സ്ലീപ്പർ ക്ലാസ്സിൽ 1 കിലോമീറ്റർ 60 പൈസയും KSRTCയിൽ FBക്ക് 75 പൈസയും ആകുമ്പോൾ കേരയിലിൽ ആദ്യ വർഷം തന്നെ കിലോമീറ്ററിന് 2.25 രൂപയാകും. വർഷം അത് വർദ്ധിക്കുകയും ചെയ്യും. മൂന്നാം വർഷം ഇത് കിലോമീറ്ററിന് 3.60 രൂപ. 25-ാം വർഷം കിലോമീറ്ററിന് 15 രൂപ. നിലവിലെ ട്രെയിനുകളുടെ നിരക്ക് വർധന കണക്കിലെടുത്താലും ഇത് 5 മുതൽ 15 മടങ്ങ് വരെ കൂടുതൽ. നിലവിൽ കേരളയിൽ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ പോകുന്ന തുക കൊണ്ട് സാധാരണ ട്രെയിനിൽ ഒരാൾക്ക് ഡൽഹി വരെ പോയി തിരിച്ചു വരാം. 13ാമതായി നിലവിൽ കേരളയിൽ തന്നെ 1,850 മീറ്റർ റേഡിയസുള്ള നിരവധി തിരശ്ചീന വളവുകളും 200 കിലോമീറ്റർ വേഗത അസാധ്യമാക്കുന്ന ധാരാളം ലംബമാന ഗ്രേഡിയന്റുകളും ഉണ്ട്. ഇന്ത്യൻ റെയിൽവേയിൽ ചീഫ് എഞ്ചിനീയറായിരുന്ന അലോക് വർമ്മ കേരയിൽ അലൈൻമെന്റിനെ റോളർ കോസ്റ്റർ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് കേരയിലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. എന്നാൽ ഏതാണ്ട് അതേ സ്പീഡ് നിലനിർത്തിക്കൊണ്ട് തന്നെ മറ്റൊരു രൂപത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ബദൽ മാർഗങ്ങളുണ്ട് എന്നറിയുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടും. നിലവിലുള്ള ബ്രോഡ്ഗേജിന്റെ വശങ്ങളിലായി ഇന്ത്യൻ റെയിൽവേയുടെ അധീനതയിലുള്ള സ്ഥലത്ത് ബ്രോഡ്ഗേജ് പാതകൾ സ്ഥാപിച്ചുകൊണ്ട് കേരയിൽ സൃഷ്ടിക്കാൻ പോകുന്ന ദുരന്തങ്ങൾ നമുക്ക് ഒഴിവാക്കാനാവും. ഇനി നമുക്ക് ഉയർന്ന വേഗതയിലുള്ള യാത്ര കേരയിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളില്ലാതെ സാധിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇന്ത്യൻ റെയിൽവേക്ക് കേരളത്തിൽ 160 കിലോമീറ്റർ വേഗതയാർജിക്കാൻ ഒരു ബ്രോഡ്ഗേജ് പാത കൂടി അധികം സ്ഥാപിച്ചാൽ മതി. ഇന്ത്യയിൽ പലയിടത്തും അവർ ഇത് ചെയ്യുന്നുണ്ട്. ഇപ്പോഴുള്ളതിൻ്റെ കൂടെ ഒരു ലൈൻ പണിയാൻ റെയിൽവേയുടെ കയ്യിൽ സ്ഥലമുണ്ട്. എന്നാൽ കേരളയിൽ ഇക്കാര്യം അസാധ്യമാണെന്ന് ചൂണ്ടിക്കാട്ടുന്നത് നിലവിൽ റെയിലുകളിലുള്ള വളവുകൾ ചൂണ്ടിക്കാട്ടിയാണ്. നിലവിലുള്ള റെയിലിൻ്റെ അലൈൻമെൻറ്റ് ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്ത് ഓട്ടോകാഡ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നിലവിലുള്ള വളവുകൾ ഞാൻ പരിശോധിക്കുകയുണ്ടായി. ഷൊർണൂറിനും തിരുവനന്തപുരത്തിനുമിടയിൽ 2,000 മീറ്റർ കുറവ് റേഡിയസുള്ള വളവുകൾ ഞാൻ കണ്ടെത്തിയത് 16 എണ്ണമാണ്. ചില പ്രധാന സ്റ്റേഷനുകളിലുള്ളതൊഴിച്ചാൽ കാസർഗോഡ് ഷൊർണൂർ ഭാഗത്ത് അത്തരം വളവുകളില്ല.
പുതിയ ബ്രോഡ് ഗേജ് ലൈൻ നിർമ്മിക്കുമ്പോൾ ഈ ചെറിയ എണ്ണം വളവുകൾ തീർച്ചയായും നികത്തേണ്ടി വരും. എന്നാൽ ഇത് കേരയിൽ വെബ്സൈറ്റിൽ പറയുന്നത് പോലെ 600 ഒന്നുമില്ല. 16 വളവുകൾ നികത്തുമ്പോൾ അത് കുറച്ചുപേരെ ബാധിക്കും. എന്നാൽ നിലവിലുള്ള ബ്രോഡ് ഗേജ് ലൈൻ വളവ് നികത്തേണ്ടതില്ല. പുതുതായി നിർമ്മിക്കുന്ന ട്രാക്കിലെ വളവുകൾ നികത്തിയാൽ മതി. വേഗവണ്ടികൾ വളവ് നികത്തിയ പുതിയ ട്രാക്കിലൂടെ ഓടിക്കൊള്ളും. ഒരു ബ്രോഡ് ഗേജ് പാത കൂടി ചേർത്താൽ മണിക്കൂറിൽ 160 കിലോമീറ്റർ വേഗം ആർജിക്കാനാവുമോ എന്നതാണ് അടുത്ത ചോദ്യം. കഴിയുമെന്നാണ് ഉത്തരം. ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് ഏർപ്പെടുത്തിയാൽ അതിന് കഴിയും. ഇപ്പോൾ വന്ദേ ഭാരത് ട്രെയിനുകൾ ഓടിക്കൊണ്ടിരിക്കുന്ന 3 റൂട്ടുകളിൽ റെയിൽവേ അത് ചെയ്തിട്ടുണ്ട്. പുതിയ ലൈൻ വേഗ തീവണ്ടികൾക്ക് മാത്രമായി മാറ്റിവെക്കും. 30 മിനിറ്റ് ഇടപെട്ട് ഇരു ദിശകളിലേക്കും ട്രെയിനുകൾ ഓടിക്കാം. ട്രെയിനുകൾ സ്റ്റേഷനുകളിൽ പിടിച്ചിടാതെ തന്നെ ഓടിക്കാൻ ഈ 30 മിനിറ്റ് ഗ്യാപ്പ് മതി. ഇത് റോഡുകളിലെ ട്രാഫിക് ലൈറ്റുകളുടെ സമന്വയിപ്പിച്ചുള്ള പ്രോഗ്രാമിംഗ് പോലെ തന്നെയാണ്. കേരയിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ പുതിയ ബ്രോഡ് ഗേജ് പരിഹരിക്കുന്നതെങ്ങനെയെന്ന് ഇനി നമുക്ക് നോക്കാം. 16 വളവുകൾ നികത്തുന്നതിനെ പുതുതായി ഭൂമി ഏറ്റെടുക്കേണ്ടു. ബാധിക്കുന്ന ആളുകൾ താരതമ്യേന വളരെ കുറവായിരിക്കും. അതേ കാരണം കൊണ്ട് തന്നെ ബാധിക്കുന്ന വാണിജ്യ സ്ഥാപനങ്ങൾ കുറവായിരിക്കും. പുതുതായി ഒരു ബഫർ സോണിൻ്റെ ആവശ്യകത വരുന്നില്ല. നിലവിലെ റെയിലിനോട് ചേർന്ന് അതേ ഉയരത്തിൽ നിർമ്മിക്കുന്നതിനാൽ പുതുതായി വെള്ളപ്പൊക്ക സാധ്യതയില്ല. 1 കിലോമീറ്റർ ബ്രോഡ് ഗേജ് റെയിൽ നിർമ്മിക്കാനുള്ള ചെലവ് 20 കോടിയിൽ താഴെയാണ്. ആയതിനാൽ ഈ പുതിയ റെയിലിൻ്റെ ചെലവ് 532 × 20 കോടി 16,640 കോടി രൂപ. നീണ്ട പാലങ്ങൾക്ക് കൂടിയുള്ള ചെലവ് 5,000 കോടി രൂപ കൂട്ടിച്ചേർത്താൽ ആകെ 15,640 കോടി. ഇത് വളരെയധികം യുക്തിസഹവും താങ്ങാവുന്നതുമാണ്. ഇന്ത്യൻ റെയിൽവേ പകുതി തുക നൽകും. കേരള ഗവൺമെൻറ് 7,820 കോടി രൂപ മുടക്കിയാൽ മതി. നീതി ആയോഗ് കേരയിലിന് കണക്കാക്കിയ 1.26 ലക്ഷം കോടി രൂപയുടെ ഒരു ചെറിയ ഭാഗം മാത്രം. ജപ്പാന്റെ കടം അപ്പോൾ ആവശ്യമായി വരില്ല. അതിനാൽ തന്നെ അവരുടെ സാധന സാമഗ്രികൾ വാങ്ങേണ്ട ബാധ്യതയുമില്ല. പുതുതായി നികത്തേണ്ടിയിരുന്ന 16 വളവുകളിലെ ഏറ്റെടുക്കുന്ന സ്ഥലങ്ങളിലുണ്ടാക്കുന്ന പരിമിതാഘാതങ്ങൾ കൂടാതെ അധികം പാരിസ്ഥിതിക ആഘാതങ്ങൾ ഉണ്ടാകുകയുമില്ല. നിലവിൽ റെയിൽവേയുടെ കയ്യിലുള്ള സ്ഥലത്തുകൂടെ തന്നെ പോകുന്നത് കൊണ്ട് പ്രത്യേകിച്ചും നിലവിലുള്ള റെയിൽവേ ലൈനിനോട് തൊട്ട് തന്നെ നിർമ്മിക്കുന്നതിനാൽ ഗ്രൗണ്ട് വർക്ക് വളരെ കുറവേ വേണ്ടിവരൂ. പുതിയ നിർമ്മാണ സാമഗ്രികളും കുറവേ വേണ്ടിവരൂ. കേന്ദ്ര ഗവൺമെൻറ്റും ഇന്ത്യൻ റെയിൽവേയും ഈ പദ്ധതിയെ സർവാത്മന സ്വാഗതം ചെയ്യും. പകുതി തുക കേരളം നൽകുന്നതിനാലും അതിലൂടെ ഓടുന്ന വന്ദേ ഭാരത് ട്രെയിനുകളുടെ മാനേജ്മെൻറ്റ് പൂർണ്ണമായും അവരുടെ കയ്യിലാണെന്നതിനാലും ഇതിലൂടെ ഓടുന്ന മിക്കവാറും ട്രെയിനുകളും അന്തർ സംസ്ഥാന ട്രെയിനുകളായതിനാൽ എല്ലാ മലയാളികൾക്കും ഇതര സംസ്ഥാനക്കാർക്കും ഇത് പ്രയോജനം നൽകുകയും ചെയ്യും. നിലവിലുള്ള മംഗള, മെയിൽ, കേരള എക്സ്പ്രസ്, ശതാബ്ദി, രാജധാനി തുടങ്ങിയ ട്രെയിനുകൾക്ക് ഈ പാതയിലൂടെ അതിവേഗം സഞ്ചരിക്കാം. പുതിയ റെയിൽവേ സ്റ്റേഷനുകൾ ആവശ്യമില്ലാത്തതിനാലും നിലവിലുള്ള സ്റ്റേഷനുകൾ നവീകരിച്ച് ഈ റെയിലിനെ ഉൾക്കൊള്ളാം എന്നതുകൊണ്ടും അത് യാത്രക്കാർക്ക് പ്രയോജനം നൽകും. വേഗത്തിലോടുന്ന വണ്ടികൾക്ക് സ്റ്റോപ്പില്ലാത്ത സ്ഥലങ്ങളിലുള്ളവർക്കും മറ്റ് ട്രെയിനുകൾ ഉപയോഗിച്ച് എളുപ്പം വേഗവണ്ടികൾ നിർത്തുന്ന സ്റ്റേഷനുകളിലെത്താം. നിലവിലുള്ള സ്റ്റേഷനുകളെല്ലാം റോഡ് മാർഗേണയുള്ള ഗതാഗതത്തിന് ബന്ധമുള്ളവയും ഓട്ടോ, ബസ് തുടങ്ങിയവ കിട്ടുന്ന ഇടങ്ങളുമാണ്. നിർമ്മാണ ചെലവ് കുറവായതിനാൽ നിലവിലുള്ള ദീർഘദൂര ട്രെയിനുകളിലെ യാത്രാ നിരക്കിൽ തന്നെ യാത്ര സാധ്യമാക്കാനാവും. പുതിയ വന്ദേ ഭാരത് ട്രെയിനുകളിൽ സെക്കൻഡ്, തേർഡ് ക്ലാസുകൾ ഏർപ്പെടുത്താനുമാകും. നമ്മൾ 2,000 മീറ്റർ റേഡിയസിൽ താഴെയുള്ള പുതിയ റെയിലാണ് ഉണ്ടാക്കുന്നത്. അതിനാൽ 160 കിലോമീറ്റർ വേഗതയാർജിക്കാൻ കഴിയും. നിലവിലുള്ള റെയിലിൽ പാലിക്കുന്ന കർശനമായ സ്റ്റാൻഡേർഡുകൾ പോലെ തന്നെ ലംബമാന ഗ്രേഡിയൻറ്റ് പാലിക്കാനുമാകും. കേരയിൽ നിർമ്മാണത്തിനാവശ്യമായ വിഭവങ്ങളിലും സമ്പത്തിലും ഒരു ചെറിയ ഭാഗം മാത്രം ഉപയോഗിച്ചുകൊണ്ട് നിലവിലുള്ള റെയിലിന് അനുബന്ധമായി ഒരു പുതിയ ബ്രോഡ് ഗേജ് പാത നിർമ്മിക്കുകയും 16 വളവുകൾ പുതിയ അലൈൻമെൻറ്റിൽ നികത്തുകയും ചെയ്തുകൊണ്ട് കേരയിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ മറികടക്കാനാവും എന്നാണ് എൻ്റെ അന്തിമ നിഗമനം. മെട്രോമാൻ മുൻപോട്ട് വയ്ക്കുന്ന ഈ നിർദ്ദേശം കേരള സർക്കാർ ചർച്ച ചെയ്യുമോ? ഇത് പൊതുചർച്ചയാവേണ്ട ഒരു വിഷയം തന്നെയാണ്. കേരയിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായ നിർദ്ദേശം. ഇത് അത്ര എളുപ്പമൊന്നും തള്ളിക്കളയാൻ സർക്കാരിന് കഴിയില്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.